यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समः सिद्धावसिद्धौ च कृत्वापि न निबध्यते. യാദൃച്ഛികമായ ലാഭത്തിൽ സംതൃപ്തനും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾക്കതീതനും ആരോടും മാത്സര്യമില്ലാത്തവനും ലാഭത്തിലും നഷ്ടത്തിലും സമചിത്തനുമായവൻ കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസ്വഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ആസക്തിരഹിതനായി വിഷയബന്ധങ്ങളിൽ മോചിതനായി ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവനുമായി മനുഷ്യൻ യജ്ഞഭാവനയോടുകൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ ലയിച്ചു പോകുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. യജ്ഞത്തിലെ അർപ്പണം ബ്രഹ്മമാണ്, ഹവിസ്സും ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞകർത്താവായ ബ്രഹ്മത്താൽ ഹോമിക്കപ്പെടുന്നു. ബ്രഹ്മത്തെയും കർമ്മത്തെയും ഒന്നായി കാണുന്ന യജ്ഞകർത്താവിന് ബ്രഹ്മം തന്നെ പ്രാപ്യമായിത്തീരുന്നു. ദൈവമേവ അപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നൌ അപരേ യജ്ഞം യജ്ഞേനേവ ഉപജുഹ്വതേ. മറ്റു ചില യോഗികൾ വൈദിക വിധിപ്രകാരം ദൈവയജ്ഞം അനുഷ്ഠിക്കുന്നു. മറ്റു ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ആഹൂതി ചെയ്യുന്നു. ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷുജുഹ്വതേ ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷുജുഹ്വതേ സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ച അപരേ ആത്മസംയമയോഗാഗ്നൌ ജുഹ്വതി ജ്ഞാനദീപിതേ. ചിലർ ചെവി മുതലായ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ തന്നെ സംയമമാക്കുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. മറ്റു ചിലർ ശബ്ദം തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ തന്നെ മനസ്സിനെ സ്പർശിക്കാതെ ഹോമിക്കുന്നു. വേറെ ചിലർ സകല ഇന്ദ്രിയ കർമ്മങ്ങളെയും ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രാണപ്രവൃത്തികളെയും വിവേകവിജ്ഞാനം കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട് ആത്മസംയമനമെന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയസംശ്രിതവ്രതാഃ. അതുപോലെ ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം, ജ്ഞാനയജ്ഞം ഇവ ബുദ്ധിയോടെ അനുഷ്ഠിക്കുന്ന ദൃഢവ്രതരായ സാധകന്മാർ ധാരാളമുണ്ട്. അപാനേ ജിഹ്വതി പ്രാണം പ്രാണേപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ. പ്രാണായാമ തൽപരരായ വേറെ ചിലർ പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ നിയന്ത്രിച്ചിട്ട് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു. അപരേ നിയതാഹാരഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേ അപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാഹ. മറ്റു ചിലർ നിയന്ത്രിതമായ ആഹാരത്തോടുകൂടിയവരായി പ്രാണവായുവിനെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു. ഇവരെല്ലാം തന്നെ യജ്ഞത്തിൻ്റെ ഉദ്ദേശ്യം അറിയാവുന്നവരും യജ്ഞത്താൽ പാപം നശിപ്പിച്ചവരുമാകുന്നു. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം ന്യായം ലോകോസ്ത്യസ്യ യജ്ഞസ്യ കുതോ അന്യഃ കുരുസത്തമ. ഹേ കുരുശ്രേഷ്ഠ, യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവൻ സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞ ആചരിക്കാത്തവന് ഈ ലോകം തന്നെ ഇല്ല, പിന്നെ പരലോകം എങ്ങനെയുണ്ടാകും? ഏവം ബഹുവിധ യജ്ഞാഃ വിദതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷസേ. ബ്രഹ്മമുഖത്ത് വേദമന്ത്രങ്ങളിൽ ഇങ്ങനെ പലവിധമായ യജ്ഞങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം കർമ്മങ്ങളിൽ നിന്നുണ്ടായതാണെന്നറിയുക. ഇപ്രകാരം അറിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ
നീ കർമ്മബന്ധത്തിൽ നിന്നും മുക്തനാകും. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാ ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ പരന്തപ, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. അല്ലയോ അർജുന, എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ദണ്ഡ നമസ്കാരം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും സേവനം കൊണ്ടും ആ ജ്ഞാനത്തെ നീ അറിഞ്ഞാലും തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ആ ജ്ഞാനത്തെ ഉപദേശിക്കും. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. ഹേ അർജുന, ആ ജ്ഞാനം സിദ്ധിച്ചാൽ വീണ്ടും ഈ വിധ മോഹത്തെ നീ പ്രാപിക്കുകയില്ല. ആ ജ്ഞാനസിദ്ധിയിൽ സകല ചരാചരങ്ങളെയും നീ ആത്മാവിൽ ദർശിക്കും. അനന്തരം എന്നിലും നീ ദർശിക്കും. അപി ചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനേവ വൃജിനം സന്ദരിഷ്യസേ. സർവപാപികളെക്കാളും അങ്ങേറ്റം പാപം ചെയ്തവനാണെങ്കിൽ പോലും നീ ജ്ഞാനമാകുന്ന തോണികൊണ്ട് തന്നെ സർവപാപങ്ങളാകുന്ന സമുദ്രത്തെയും നീ തരണം ചെയ്യും. യഥൈതാംസി സമിദ്ധോഗ്നിഹി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നിക് സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ. ഹേ അർജുന, നന്നായി ആളിക്കത്തുന്ന തീ വിറകുകൊള്ളികളെ എപ്രകാരം ഭസ്മീകരിക്കുന്നുവോ അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതേ. ഈ ലോകത്തിൽ ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായി ഒന്നുമില്ല. യോഗസിദ്ധി നേടിയവൻ കാലം കൊണ്ട് ആ ജ്ഞാനത്തിന് തൻ്റെ അന്തരംഗങ്ങളിൽ തനിയെ അനുഭവിച്ചറിയുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഹ സംയതേന്ദ്രിയഃ ജ്ഞാനം ലധ്വാപരാം ശാന്തിം അചിരേണ അധിഗച്ഛതേ. ജ്ഞാനത്തിൽ തന്നെ മനസ്സൂന്നിയവനും ജിതേന്ദ്രിയനും ശ്രദ്ധാലുവും പരമാത്മതത്വത്തിൽ ഉറച്ചവനുമായ ആൾ ജ്ഞാനം നേടുന്നു. ജ്ഞാനം നേടിയാൽ പരമമായ ശാന്തി ഉടൻ പ്രാപിക്കുകയും ചെയ്യുന്നു. അജ്ഞശ്ച അശ്രദ്ധാനശ്ച സംയാത്മാ വിനശ്യതേ നായം ലോകേസ്തിന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും എന്തിനേയും സംശയിക്കുന്നവനും നശിച്ചു പോകുന്നു. സംശയാത്മാവിന് ഈ ലോകവും പരലോകവുമില്ല, സുഖശാന്തിയുമില്ല. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതേ നായം ലോകേസ്തിന പരോ ന സുഖം സംശയാത്മനഃ. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. അർജുന, യോഗസാധനയാൽ ശക്തി ആർജിച്ച് കർമ്മഫലങ്ങളെ ത്യജിച്ച് കർമ്മങ്ങളെ ഭഗവാനിൽ സമർപ്പിച്ച് ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ ഛേദിച്ചവനായി ആത്മസാക്ഷാത്കാരം നേടിയവന് കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വേനം സംശയം യോഗം ആതിഷ്ടോത്തിഷ്ടഭാരത ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായഃ. അർജുന, അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്നുണ്ടായതും നിന്റെ ഹൃത്തടത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ സ്വന്തം ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട് കർമ്മയോഗത്തെ അനുഷ്ഠിക്കുക. അതിനായി നീ പോർക്കളത്തിൽ നിന്നെഴുന്നേൽക്കൂ. നീ നിന്റെ കർമ്മം ചെയ്യൂ. ഉത്തിഷ്ഠത ജാഗ്രത.